നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ഒന്നാം വട്ടം അധികാരത്തിൽ വന്നപ്പോൾ മുതൽ തന്നെ ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. കുറഞ്ഞ വിലയ്ക്ക് ജനറിക് മരുന്ന് ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിൽ രാജ്യം എമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഗുണഭോക്താക്കളായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗുണഭോക്താക്കളും ജൻ ഔഷധി കേന്ദ്ര ഉടമകളുമായി നമ്മുടെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗ് ചെയ്തിരുന്നു. ഈ കോൺഫറൻസിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. വീഡിയോ കോൺഫറൻസിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികാരാധീനനായി വിതുമ്പുന്ന ദൃശ്യങ്ങളാണ് അത്. പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന പദ്ധതിയിലൂടെ തൻ്റെ ജീവിതം തിരിച്ചു കിട്ടി എന്നും ഇതിന് അവസരമൊരുക്കിയ പ്രധാനമന്ത്രി തൻ്റെ കാണപ്പെട്ട ദൈവമാണെന്നും ഉത്തരാഖണ്ഡുകാരിയായ ഒരു സ്ത്രീ പറഞ്ഞപ്പോഴാണ് മോദി വിതുമ്പിയത്. ഡെറാഡൂണിൽ നിന്നുള്ള ദീപാ ഷാ എന്ന യുവതിയാണ് തൻ്റെ കഥ നരേന്ദ്രമോദി കൂടി ഉൾപ്പെട്ട വേദിയിൽ വിതുമ്പലോട് പറഞ്ഞത്. ഉയർന്ന വില മൂലം മരുന്നും വീട്ടുചെലവും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലായിരുന്നു യുവതിയുടെ സ്ഥിതി. 2011 യുവതിക്ക് പക്ഷാഘാതം വന്നത്. ഇതേ തുടർന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായി. തുടർന്ന് ചികിത്സ തേടിയെങ്കിലും മരുന്നിൻ്റെയും ഗുളികയുടെയും ഉയർന്ന വിലയായിരുന്നു പ്രധാന പ്രശ്നം. എന്നാൽ ജൻ ഔഷധി സേവനങ്ങൾക്ക് കീഴിൽ മരുന്നിൻ്റെ വില 5000 നിന്നും 1500 കുറഞ്ഞത് യുവതിക്ക് തുണയായി. ഇതുമൂലം മരുന്നും വീട്ടുചെലവും നടന്നു. ഇതിനൊപ്പം വീട്ടിലേക്ക് അല്പം പഴങ്ങൾ പോലും വാങ്ങാൻ കഴിഞ്ഞു. ഇത് പറഞ്ഞ യുവതി പൊട്ടിക്കരഞ്ഞു. വേദിയിൽ എല്ലാം കേട്ടുകൊണ്ടിരുന്ന പ്രധാനമന്ത്രിയുടെ കണ്ണുകളും നിറഞ്ഞു. രോഗമുക്തി ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും മോദിയുടെ ആശീർവാദവും അനുഗ്രഹവും മൂലം തനിക്ക് ജീവിതം തിരിച്ചു കിട്ടിയെന്നും അവർ പറഞ്ഞു. ഞാൻ ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിലാണ് മോദിജി തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദീപാഷ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദീപാഷായുടെ സംസാരം ശ്രവിക്കുന്നതിനിടെ തന്നെക്കുറിച്ചുള്ള പരാമർശം മോദിയെയും വികാരാധീനാക്കി. മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ ഏതാനും നിമിഷം അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കൊനിച്ച് വിതുമ്പി. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. മുഖ്യമന്ത്രി ജിനെ മേരി ബഹുത് മദദ് കി ഹൈ ഔർ ഹമാരെ ജോ ലോഗ് ഹൈ ഉൻഹോനെ മേരി ബഹുത് മദദ് കി ഹൈ മുജെ ഡോക്ടർ നെ ജവാബ് ദേ ദിയാ ഥാ കി മൈ ഠീക് നഹീ ഹൂംഗി ലേക്കിൻ ആപ്കാ ആശീർവാദ് ആകി വാണി സേ മൈ ഠീക് ഹോയി ഹൂം പർ മുജെ ഫിർ കഹതി ഹൂം മൈ ആപ്കോ മൈനെ ഈശ്വർ ഈശ്വർ കോ നഹീ ദേഖാ മൈനെ ആപ്കോ ദേഖാ തോ ഈശ്വർ കേ മൂൽ രൂപ മേ ദേഖാ ഹൈ अब मैं थोड़ा थोड़ा बोलने भी लग गई हूँ और लोग मेरी मदद करते हैं. मैं आपका बहुत बहुत धन्यवाद देना चाहती हूँ. धन्यवाद. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദീപാ ഷായെ പോലെ ലക്ഷക്കണക്കിന് പേർ ജൻ ഔഷധി പദ്ധതിയുടെ ഗുണഭോക്താക്കളായി നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്നതാണ്. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന നിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. വലിയ വിലയുള്ള ബ്രാൻഡഡ് മരുന്നുകളുടെ അതേ ഗുണനിലവാരത്തിൽ വിലക്കുറവിൽ ജനറിക് മെഡിസിനുകൾ ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി സാധാരണക്കാർക്ക് ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പുന്നത്. ഈ പദ്ധതിയെപ്പറ്റി അറിയാത്ത ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടായേക്കാം. അവരിലേക്കും ഈ പദ്ധതിയെപ്പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് എത്തിക്കാം. അവരെയും പദ്ധതിയുടെ ഭാഗമാക്കാം. മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വലയുന്ന സാധാരണക്കാർക്ക് അതൊരു വലിയ അനുഗ്രഹമായേക്കും. വെബ് ഡെസ്ക്, തത്മ ന്യൂസ്.